നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. ആദ്യം തന്നെ ഒരു വലിയ അഭ്യർത്ഥനയുണ്ട്. കാരണം നമ്മുടെ ചാനൽ വലിയ ഒരുപാട് നിയമ പ്രശ്നങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, മാന്യ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ വെട്ടിത്തുറന്ന് പച്ചയായ നഗ്ന സത്യങ്ങൾ അതേ രീതിയിൽ തന്നെ പ്രേക്ഷകർക്ക് മുൻപിലേക്ക് എത്തിക്കുന്ന, അതേ തീവ്രമായ രീതിയിൽ തന്നെ എത്തിക്കുന്ന ഒരു ചാനൽ തന്നെയാണ്. അതിൽ വെട്ടിക്കുറച്ചിലുകളോ അല്ലെങ്കിൽ വെട്ടിക്കൂട്ടലുകളോ ഒന്നുമില്ല, സെൻസസിങ് ഒന്നുമില്ല, സെൻസറിങ് ഒന്നുമില്ല എന്ന് പ്രേക്ഷകർക്ക് അറിയാം. അതുകൊണ്ട് ഒരുപാട് നൂലാമാലകളിലൂടെ നമ്മളെ കുരുക്കിക്കൊണ്ട് സർക്കാർ സംവിധാനം, പോലീസ് എന്ന് പറയുന്ന സംവിധാനത്തേക്ക് ഉപയോഗിച്ചുകൊണ്ടും ഇവിടുത്തെ ഭരണകൂട ഭീകരത കൃത്യമായിട്ടും നേരിട്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് തരണം ചെയ്യാൻ മാന്യ പ്രേക്ഷകരുടെ സകലവിധ പിന്തുണയും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വീഡിയോയുടെ ആദ്യ കമന്റും മാന്യ പ്രേക്ഷകർ ഒന്ന് വായിക്കണമെന്ന്, എന്നിട്ട് നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള മാക്സിമം സപ്പോർട്ടുകൾ തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. പലരും വാട്സപ്പിലൂടെയും മറ്റുമൊക്കെ മെസ്സേജും ഒക്കെ അയച്ചുകൊണ്ട് കോൾ ചെയ്തുകൊണ്ടൊക്കെ ചോദിച്ച ഒരു വലിയ കാര്യമാണ് ബിബിൻ ജോർജ് എന്ന് പറയുന്ന സിനിമാ നടനെതിരെ നടന്നിട്ടുള്ള വലിയ ആ ഒരു മുസ്ലിം ഭീകരവാദികളുടെ ആ പ്രവർത്തനത്തിനെതിരെ. എന്തുകൊണ്ട് മുസ്ലിം വർഗീയവാദികൾ എന്ന് പറയുന്നറിയാമോ? നോക്കൂ, ഞാൻ ഈ വാർത്ത പുറത്ത് വന്ന സമയത്ത് തന്നെ ആദ്യം ശ്രദ്ധിച്ചെന്തെന്നറിയാമോ? ഇത് എവിടെയാണ് നടന്നതെന്ന് നോക്കി, അത് നടന്നത് മറ്റെവിടെയല്ല, മലപ്പുറം ജില്ലയിലാണ്. ഇനി ഇത് ഏത് കോളേജിലാണ് നടന്നത് നോക്കി, മറ്റൊന്നുമല്ല, MBS എന്ന് പറയുന്ന മുസ്ലിങ്ങളുടെ മാത്രം കോളേജിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്കറിയാം, അസ്ത്രം ഗഫൂർ എന്ന് പറയുന്ന ഒരുത്തനെ കുറിച്ച് അറിയാലോ, MBS ചെയർമാനായിരുന്ന ആ ചെങ്ങാതി എന്താണ് പറഞ്ഞത്, ഇവിടെ രാജ്യത്തിനെതിരെ, ഭാരതത്തിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി ഞങ്ങൾ അസ്ത്രം തയ്യാറാക്കിയിരിക്കുകയാണെന്നും അതിന് യോജിച്ച സമയമാകുമ്പോൾ ഞങ്ങൾ ആ അസ്ത്രം തൊടുക്കുമെന്നും പറഞ്ഞുകൊണ്ട് രാജ്യദ്രോഹ പരാമർശം നടത്തിയ ഫസൽ ഗഫൂർ എന്ന് പറയുന്ന, എന്നാൽ ഇന്ന് അസ്ത്രം ഗഫൂർ എന്നറിയപ്പെടുന്ന, ഇന്ന് RSS BJP നാട് ഭരിക്കുന്നത് കൊണ്ട് ഇവന്റെ ഒന്നും അസ്ത്രം ഏൽക്കാതെ, അതല്ലെങ്കിൽ അസ്ത്രം ഒളിപ്പിച്ചിടത്തു നിന്ന് പൊക്കാൻ പറ്റാതെ ഇരിക്കുന്ന അവസ്ഥയിൽ ഇരിക്കുന്ന ഈ കോളേജ് തന്നെയാണ്, ഈ കോളേജിൽ തന്നെയാണ് ബിബിൻ ജോർജിന് ഈ ദുരനുഭവം ഉണ്ടായത്. അതുകൊണ്ട് അത്ഭുതപ്പെടാനൊന്നുമില്ല. ഇത് നമ്മൾ ഒരുപാട് കണ്ടതാണ്. സമസ്ത എന്ന് പറയുന്ന ഇവന്മാരുടെ ഒരു മുസ്ലിം സംഘടന, അതിൽ സംഭവിച്ചതെന്താ, വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത വിജയം കരസ്ഥമാക്കിയ ഒരു പെൺകുട്ടിയെ സ്റ്റേജിലേക്ക് അഭിനന്ദിക്കാൻ വിളിക്കുന്നു, പേര് വിളിക്കുന്നു. ആ പെൺകുട്ടി അഭിമാനത്തോടുകൂടി കയറി വരുന്നു. അതോടുകൂടി ഞമ്മന്റെ ഊശാൻ താടിയൊക്കെ വെച്ച്, കൊറ്റനാടിന്റെ പോലെ നീട്ടി വളർത്തിയ താടി വെച്ച ആ കിളവൻ ഉസ്താദ് മൊല്ലാക്ക മൊല്ലിയാരെയും ആ പെൺകുട്ടിയെ വഴക്ക് പറഞ്ഞ് വേദിയിൽ നിന്ന് ഇറക്കി വിടുന്നു. പെൺകുട്ടിയുടെ രക്ഷിതാവിനെ വിളിച്ച് പച്ചയ്ക്ക് തെറി വിളിച്ച് ശാസിക്കുന്നു, ഇതൊന്നും ഇവിടെ നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അതായത് ഒരു പെൺകുട്ടിയെ വേദിയിലേക്ക് വിളിച്ച് ആ കുട്ടിയുടെ വിജയത്തിന് അർഹതപ്പെട്ട സമ്മാനം നൽകാൻ പോലും അവകാശമില്ലാത്ത ജില്ല, അത് ഏതാ ജില്ല? ഏ, പേര് പറയരുത്, പേര് പറയരുത്, പേര് പറഞ്ഞാൽ ഇങ്ങോട്ട് മതേതര ഇങ്ങനെ വെട്ടി ഒഴുകി 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 മഹോന്നതന്റെ അങ്ങോട്ടന്നെ എത്തും. അതുകൊണ്ട് പേര് പറയാൻ പാടില്ല ജില്ല. ആ ജില്ലയെ തന്നെയാണ് PV അൻവറും KT ജലീലും ഒക്കെ പച്ചയ്ക്ക് രംഗത്ത് വന്നത്. മുസ്ലിങ്ങൾ നടത്തുന്ന രാജ്യദ്രോഹം, സ്വർണ്ണ കള്ളക്കടത്ത് നടത്തി നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത തകർക്കുക, ആ സാമ്പത്തിക ഭദ്രത തകർക്കാൻ വേണ്ടി ഇവിടെ മുസ്ലിങ്ങൾ രംഗത്ത് വരുന്നു എന്നുള്ളത് പച്ചയ്ക്ക് പോലീസ് കണ്ടെത്തിയപ്പോൾ, രാജ്യദ്രോഹം കണ്ടെത്തിയപ്പോൾ രണ്ട് MLA മാർ അതിനെതിരായിക്കൊണ്ട് പിണറായി വിജയന്റെ ആ ഇടതുപക്ഷത്തു നിന്ന് ഇപ്പുറത്തോട്ട് ചാടുന്നതൊക്കെ നമ്മൾ കണ്ടു. അതിലൊരുത്തൻ പുതിയൊരു പാർട്ടിയൊക്കെ ഉണ്ടാക്കി മുന്നോട്ട് പോകുന്നു. അയാളുടെ പ്രശ്നം എന്താണ്? ഇവിടെ രാജ്യദ്രോഹപരമായുള്ള, രാജ്യത്തിന്റെ സാമ്പത്തികാവസ്ഥ തകർക്കുന്ന, അതിനെതിരെ പോലീസ് നടപടിയെടുത്തുന്ന അയാളുടെ കുറ്റം, അതെന്താ അങ്ങനെ ചെയ്യാൻ കാരണം? അമ്മന്റെ മതസ്ഥർ ഗുദത്തിലും ഉമ്മർത്തും പിന്നാമ്പുറത്തൊക്കെ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തി ഇവിടെ കൊണ്ടുവന്ന് ഒരു സമാന്തര സാമ്പത്തിക വ്യവസ്ഥ, സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കുമ്പോൾ അതൊരു പോലീസും പിടിക്കാൻ പാടില്ല, ഒരു ഭരണകൂടവും മൈൻഡ് ചെയ്യാൻ പാടില്ല. അത് ഞമ്മന്റെ കിതാബ് പറഞ്ഞ പ്രകാരമുള്ള അവകാശമാണ് എന്നും പറഞ്ഞാണ് ഇവൻ പുതിയ പാർട്ടിയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ ബിബിൻ ജോർജിന്റെ വിഷയത്തിൽ ബിബിൻ ജോർജ് തന്നെ കൃത്യമായിട്ടും ഇതിൽ പറയുന്നുണ്ട്. ഏറ്റവും വലിയ രസം എന്തറിയാമോ, ഈ ഇതുമായി ബന്ധപ്പെട്ട് വാർത്ത വന്നിട്ടുള്ള എല്ലാ ചാനലുകാരും നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക, അതിലൊരിടത്തും ഈ കോളേജിന്റെ പേര് പറഞ്ഞിട്ടില്ല എന്നുള്ളത് നിങ്ങളൊന്ന് മറിച്ചു നോക്കുക. സംശയം കൊണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങൾ ബിബിൻ ജോർജ് വിഷയം എന്ന് ഗൂഗിളിൽ നിന്ന് അടിക്കുക. ഒട്ടേറെ വാർത്തകൾ, ടെക്സ്റ്റ് വാർത്തകളും വീഡിയോ വാർത്തകളും ഒക്കെ വന്നിട്ടുണ്ട്. അതിൽ എവിടെയും ഇത് ഏത് കോളേജാണെന്ന് പറഞ്ഞിട്ടില്ല, സ്ഥലമൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ കോളേജിന്റെ പേര് പറഞ്ഞിട്ടില്ല. കാരണം എന്താ, കോളേജിന്റെ പേരും ജില്ലയും പറയാൻ പാടില്ല. അത് പറഞ്ഞാൽ ഞമ്മന്റെ മതേതരം പൊട്ടി ഒഴുകില്ലേ, ഇവിടെ തകർന്നു പോവില്ലേ മതേതരത്വം? അതുകൊണ്ട് മനോരമ ചാനൽ പുറത്തുവിട്ട ഒരു വാർത്തയുണ്ട്, അതിന്റെ ആ ഒരു ഓഡിയോ ഞാൻ നിങ്ങൾ ഇവിടെ കേൾപ്പിക്കുക. അത് ഗംഭീര ഓഡിയോ തന്നെ, കേട്ട് നോക്കാം. മാഗസിൻ പ്രകാശന ചടങ്ങിലേക്ക് വിളിച്ചു വരുത്തി തന്നെയും നടന്മാരെയും അപമാനിച്ചിറക്കി വിട്ടെന്ന് നടനും തിരക്കഥാകൃത്തുമായ ബിബിൻ ജോർജ്. മലപ്പുറം വളാഞ്ചേരി കോളേജിലുണ്ടായ അപമാനം പേരില്ല, ഒരിക്കലും മറക്കില്ല.
മലപ്പുറം വളാഞ്ചേരി കോളേജിൽ ഉണ്ടായ സംഭവം ഒരിക്കലും മറക്കില്ല. കോളേജിന് എന്താണ് പേരില്ല മക്കളെ. നമ്മൾ കണ്ടിട്ടില്ലേ ഒട്ടേറെ കേസുകളിൽ, ക്രിമിനൽ കേസുകളിൽ ലോകം വെറുക്കുന്ന അത്ര കണ്ട് ക്രൂരമായിട്ടുള്ള കേസുകളിലൊന്നും പേരുണ്ടാവില്ല. പേര് വരാത്ത എന്താ, ഞമ്മന്റെ ആളുകളായതുകൊണ്ടാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ കണ്ടു തൃശ്ശൂരിൽ ഏറ്റവും വലിയൊരു ATM കൊള്ള നടന്ന് കണ്ടില്ലേ. ആ കൊള്ള നടത്തിയത് പൂർണ്ണമായിട്ടും 100% ഇസ്ലാമിക കുടുംബീകരന്മാരായിരുന്നു. പക്ഷേ ഏതെങ്കിലും ഒരു മാധ്യമം ആ ഇസ്ലാമിക കുടുംബീകരന്മാരുടെ പേര് പറഞ്ഞോ, അത് പറയില്ല. എന്താ പ്രത്യേകിച്ച് കേരളത്തിൽ ഇസ്ലാമിക നാമധാരികളായിട്ട് വരുന്ന ഏതൊരു കൊടും ക്രൂരനായാലും അവന്റെ പേര് പറയില്ല. അതാണ് ഞമ്മന്റെ അൽ കേരളം. ഞമ്മന്റെ മരുമകൻ തന്തപ്പുടിയെ വെച്ച് ബാപ്പാനെ അമ്മോസനെ വെച്ച് ഭരിക്കുന്ന ഞമ്മന്റെ അൽ കേരളം. ബാക്കി വാർത്തകൾ കേൾക്കേണ്ടതാ. ഒന്നൊന്നര വാർത്ത ചെയ്തു, ഈ ഓഡിയോ കേട്ടു നോക്കൂ. താരങ്ങൾക്ക് നേരിട്ട അപമാനമാണ് കൂടുതൽ വേദനിപ്പിച്ചത്. സൈബർ ആക്രമണം ഭയന്നാണ് ഇതുവരെ പ്രതികരിക്കാതിരുന്നത്. യെസ്, നമ്മൾ കണ്ടു മനാഫ് എന്ന് പറയുന്ന അർജുന്റെ ലോറിയുടമ എന്ന് പറഞ്ഞ് നടന്നവൻ. എന്നാൽ ലോറിയുടമ അവനല്ല, അവന്റെ അനിയനായിരുന്നു എന്നുള്ളതൊക്കെ കണ്ടു. അവൻ സോഷ്യൽ മീഡിയയിൽ യൂട്യൂബ് ചാനൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ലോറിയുടമ മനാഫ് എന്നുള്ള രീതിയിലൊക്കെ ഒരു ചാനലൊക്കെ ഉണ്ടാക്കി, അതിൽ കോടികൾ ഉണ്ടാക്കാൻ വേണ്ടി ഞമ്മന്റെ ഇസ്ലാമിക സുഡാപ്പികളൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും, എന്നാൽ ഇന്നും മണ്ടന്മാരാണ് ഞങ്ങൾ എന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ഹിന്ദു ക്രിസ്ത്യാനികളൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും വലിയൊരു ചാനൽ മുതലാളിയൊക്കെ ആയതൊക്കെ നമ്മൾ കണ്ടു. അതൊക്കെ അവന്റെ ഭാഗം പോട്ടെ. ഇത്തരത്തിൽ ആ മനാഫിനെ കുടുംബം തള്ളിപ്പറഞ്ഞ് രംഗത്ത് വന്നപ്പോഴും ഈ മനാഫിന്റെ കൃത്യമായിട്ടുള്ള വൈകൃതങ്ങൾ പച്ചയ്ക്ക് പുറത്തു വന്നപ്പോഴും അവനെ പിന്തുണയ്ക്കാൻ വന്ന വെട്ടുകിളി കൂട്ടമുണ്ടല്ലോ ഞമ്മന്റെ ആളുകൾ. അതുപോലെ ഭയന്നത് കൊണ്ട് തന്നെയാണ് ബിബിൻ ജോർജ് ഇത് പറയാതിരുന്നത് എന്ന് കൃത്യമായിട്ട് ബിബിൻ ജോർജ് തന്നെ പറയുന്നുണ്ട്. മാത്രമല്ല ഇവിടെ കൂട്ടി വായിക്കേണ്ടത് രമേശ് നാരായണൻ എന്ന് പറയുന്ന ഒരു സംഗീതജ്ഞനുണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു ഈ സംഗീതജ്ഞന്റെ പ്രത്യേകത? ഒരു അവാർഡ് ദാന ചടങ്ങോ എന്തോ ഒരു പരിപാടിയിൽ ആസിഫ് അലി എന്ന് പറയുന്ന സിനിമാ നടൻ ഈ രമേശ് നാരായണൻ അവാർഡ് കൊടുക്കാൻ വേണ്ടി വരുന്നു. കൊടുക്കുന്ന സമയത്ത് ആസിഫ് അലി എനിക്ക് അവാർഡ് തരാൻ ആര് എന്ന ധാരണയിൽ ഈ രമേശ് നാരായണൻ, അതിൻ്റെ ഇടയിൽ നടന്ന ഒരുപാട് തെറ്റിദ്ധാരണകളൊക്കെ ഈ രമേശ് നാരായണൻ തന്നെ പിന്നീട് വെളിപ്പെടുത്തി എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഈ ഞാനടക്കമുള്ള നിങ്ങൾ ഓരോ പ്രേക്ഷകരും എന്ത് ചെയ്തു, ആസിഫ് അലി എന്ന് പറയുന്ന ആ സിനിമാ നടൻ്റെ ജാതി നോക്കാതെ മതം നോക്കാതെ അയാളിലെ അഭിനയ പ്രതിഭയെ, അതല്ലെങ്കിൽ ആസിഫ് അലി എന്ന് പറയുന്ന മനുഷ്യനെ മാത്രം നോക്കിക്കൊണ്ട് ഈ രമേശ് നാരായണനെതിരെ നമ്മളൊക്കെ പച്ചയ്ക്ക് രംഗത്ത് വന്നതാണ്. ആ ആസിഫ് അലിക്കെതിരെ നടന്ന അത്തരത്തിലുള്ള നീചമായിട്ടുള്ള പ്രവൃത്തിക്കെതിരെ ഇവിടുത്തെ സാംസ്കാരിക നായകന്മാരും SFI ആയാലും KSU ആയാലും ABVP ആയാലും ഒട്ടേറെ എല്ലാ സംഘടനകളും എല്ലാ രാഷ്ട്രീയ നപുംസകങ്ങളും കടന്നു വന്നു. പക്ഷേ എന്ത് ബിബിൻ ജോർജിന് വേണ്ടി ഒരാളും മിണ്ടാത്തത്, ഈ ബിബിൻ ജോർജിനെ അപമാനിച്ച കോളേജിന്റെ പേരെന്ത് ആരും മിണ്ടാത്തത്, ബിബിൻ ജോർജിനെ അപമാനിച്ച MES കോളേജ് മലപ്പുറം ജില്ലയിലാണ് എന്നെന്താ ആരും പറയാത്തത്, അവിടെയാണ് നമ്മൾ പച്ചയ്ക്ക് പറയേണ്ടത്. ഇതാണ് ഇവിടെ നടക്കുന്ന ആ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ആ ഒരു ആനുകൂല്യങ്ങളുണ്ടല്ലോ, അത് നമ്മൾ പച്ചയ്ക്ക് പറയുക തന്നെ ചെയ്യും. അതിന് മുസ്ലിം വിരോധം, അതല്ലെങ്കിൽ ഇവിടെ ഇസ്ലാമോ ഫോബിയ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ നിങ്ങൾ എന്തും പറഞ്ഞോ, അതെനിക്ക് വെറും ഡേഷാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇവിടെ നടക്കുന്നത് പച്ചയ്ക്ക് പച്ചയായ ഭാഷയിൽ അതിൻ്റെതായിട്ടുള്ള ക്രൗര്യത്തോടുകൂടി തന്നെ പറയേണ്ടതുണ്ട്. കാരണം ഇത് കലികാലമാണ്. ഈ ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും തലയിൽ കയറാത്ത, അതല്ലെങ്കിൽ ക്രൂരമായി ക്രൗര്യത്തോടുകൂടി തന്നെ ആ പോയിന്റുകൾ പറഞ്ഞു കഴിഞ്ഞാൽ പോലും തലയിൽ കയറാത്ത ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഇരിക്കുന്ന അവനവൻ കാര്യം നോക്കി നടക്കുന്ന ഈ ഹിന്ദു ഈ ക്രിസ്ത്യാനിയുടെ തലയിലേക്ക് ഇച്ചിരിയെങ്കിലും കയറണമെങ്കിൽ ഇതേ ഭാഷയിൽ തന്നെ ഇനിയും പറയും. അതിന് നിങ്ങൾക്ക് എന്തൊക്കെ എനിക്കെതിരെ ചെയ്യാമോ അതൊക്കെ നിങ്ങൾ ചെയ്തുകൊള്ളൂ. ഒരു മനുഷ്യൻ ജനിച്ചാൽ അവന് മരണമുണ്ട്, അത് ഒരിക്കലേ മരിക്കുകയുള്ളൂ. അല്ലാതെ ഇസ്ലാമിക ഭീകരന്മാരെ പോലെ ഗുദം നോക്കി ഓടിക്കോടാ എന്ന് നമ്മുടെ വാര്യൻ കുണ്ടൻ പണ്ട് പറഞ്ഞ പോലെ കൊണ്ട് ഓടിക്കോ എന്ന് ഒരു ഹിന്ദുവും, സ്വാഭിമാനി ഹിന്ദുവും ധീരനായ ഒരു ഹിന്ദുവും പറയില്ല. ആ ഗണത്തിൽപ്പെട്ട നമ്മുടെ നേരെയൊക്കെ നീയൊക്കെ എന്ത് ചെയ്താലും നമ്മൾക്ക് ഇത് മാത്രമാണ്. ഇനിയാണ് ഈ ബിബിൻ ജോർജ് കൃത്യമായിട്ട് ഈ വിഷയം വിവരിക്കുന്നുണ്ട്, അത് കേൾക്കേണ്ടത് തന്നെയാണ്. കേട്ടു നോക്കാം. അപമാനിച്ച് ഇറക്കി വിട്ട അധ്യാപകനോട് യാതൊരു വിരോധവുമില്ല, കുട്ടികളുടെ വിഷമമാണ് എന്റെയും സങ്കടം, തന്നോട് പെരുമാറിയത് ശരിയാണോ എന്ന് അധ്യാപകൻ തന്നെ സ്വയം ചിന്തിക്കട്ടെ എന്നും ബിബിൻ ജോർജ് അട്ടപ്പാടിയിൽ മനോരമ ന്യൂസിനോട് പറഞ്ഞു. എന്തായിരുന്നു അവിടെ സംഭവിച്ചത്? സത്യത്തിൽ സംഭവിച്ചത് 3 കോളേജിൽ നിന്നാണ് അന്ന് വിളിച്ചത്, യൂണിയൻകാരാണ് വിളിച്ചത്. അപ്പൊ പൈസ കുറവാണ്, എന്നോട് പറഞ്ഞു പൈസ കുറവാണ് വരുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു പ്രൊമോഷൻ പരിപാടി ഉണ്ടല്ലോ, എന്തായാലും പടം അടുത്താഴ്ച ഇറങ്ങുകയാണ്, അപ്പൊ കുഴപ്പമില്ല ഞങ്ങള് ടീമായിട്ട് വരാന്ന് പറഞ്ഞു. അവരും സന്തോഷം, കാരണം ഞാൻ മാത്രമല്ല ഷൈജു ശ്രീധർ, ജയ്സേട്ടൻ അപ്പുറത്തിൽ അഭിനയിച്ച, പിന്നെ സമീറിലൊക്കെയുള്ള ഗുമസ്തൻ എന്ന് പറയുന്ന ഫിലിമിന്റെ പ്രൊമോഷന്റെ കാര്യമായിട്ട് അദ്ദേഹം പറയുന്നത്, അവർക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഇത്രയും ചെറിയ വയസ്സൊക്കെ ഇത്രയും ആർട്ടിസ്റ്റുകളും വരുന്നു എന്നുള്ള ഹാപ്പിയായിരുന്നു എല്ലാവരും. അപ്പൊ ഞാൻ ചെന്ന് ഞങ്ങളെല്ലാരും ചെന്ന് കയറിയപ്പോ അവിടെ പോസ്റ്ററൊക്കെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് കോളേജിൽ.
അപ്പൊ നേരെ ചെന്ന് കയറിയപ്പോ ഇങ്ങനെ മൂന്നാല് നിലയൊക്കെ ഉണ്ടായിരുന്നു, നാലല്ല ഒരു എനിക്ക് തോന്നുന്നു രണ്ട് മൂന്നാണെന്ന് തോന്നുന്നു. നമ്മളവിടെ നിന്ന് ചെന്ന് കയറി നോക്കൂ, ഈ ബിബിൻ ജോർജിന്റെ ഫിസിക്കലായിട്ടുള്ള കാര്യം കൂടെ നമ്മളിവിടെ സൂചിപ്പിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു കാലിന് പോളിയോ ബാധിച്ച് കുഞ്ഞുനാൾ മുതലേ സ്വാധീനശേഷി ഇല്ല എന്നുള്ളത് നമ്മളെല്ലാവരും ബിബിൻ ജോർജിനെ അറിയുന്ന അദ്ദേഹത്തിന്റെ സിനിമകൾ കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം. അത്തരത്തിൽ ഒരു കാലിന് സ്വാധീനക്കുറവ് ഉണ്ടായിട്ട് പോലും തൻ്റെതായ അഭിനയ വ്യക്തിത്വം, തൻ്റെതായ സ്ഥാനം മലയാള സിനിമയിലും മറ്റൊട്ടേറെ ഭാഷകളിലും കൃത്യമായിട്ട് ഉറപ്പിച്ച ആ സിനിമാ നടനെ നമ്മൾ ബിഗ് സല്യൂട്ട് ചെയ്യേണ്ടതിന് പകരം അദ്ദേഹത്തെ അപമാനിക്കുക എന്ന് പറയുമ്പോൾ അത് ഒരു കൂട്ടർക്ക് മാത്രമേ പറ്റുകയുള്ളൂ. ആ കൂട്ടരെ പറയുമ്പോൾ പൊള്ളുന്നവന്മാർ അങ്ങോട്ട് ഇരുന്ന് പൊള്ളുക, ചൊറിയുന്നവന്മാർ അങ്ങോട്ട് ഇരുന്ന് ചൊറിയുക, അല്ലെങ്കിൽ നല്ല മുരുക്കുണ്ടായിരിക്കും മുള്ളുമുരുക്ക്, അതിന് മുകളിലോട്ട് അങ്ങോട്ട് കയറുക, പിന്നെ സിർ നെല്ലി താഴോട്ട് ഇറങ്ങുക, ഒന്നുകൂടെ കയറുക, സിർ രണ്ട് മൂന്ന് സിർ, അങ്ങനെ മൂന്ന് സിർ ചെല്ലുമ്പോൾ നിന്റെയൊക്കെ സൂക്കേടിന് ചെറിയൊരു ശമനം കിട്ടും. ഇനി ബിബിൻ ജോർജ് പറയുന്നു മൂന്നാം നിലയിലായിരുന്നു ഇത് സംഘടിപ്പിച്ചിരുന്നത്. ആ മൂന്നാം നിലയിലേക്ക് വയ്യാത്ത കാലും വെച്ച് ഈ ചങ്ങാതിയും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ഈ സിനിമയുടെ ഗുമസ്തൻ എന്ന് പറയുന്ന സിനിമയുടെ പിന്നണി പ്രവർത്തകരും കയറി ചെന്ന് അവിടെ ചെന്ന സമയത്ത് നേരിട്ട ദുരനുഭവം അദ്ദേഹം പറയുന്നത് തന്നെ കേൾക്കേണ്ടതുണ്ട്. കേൾക്കാം. അവിടെ ചെന്ന് കയറിയപ്പോ എനിക്ക് സത്യം പറയട്ടെ, ഞാൻ ഒരുപാട് കോളേജുകളിൽ ഇങ്ങനെ പോയിട്ടുണ്ട്. അപ്പൊ ആ ഹോളില് ലൈറ്റ് ഉണ്ടായിരുന്നില്ല, സ്റ്റേജില് ലൈറ്റ് ഉണ്ടായിരുന്നില്ല, ഞാനത് ശ്രദ്ധിച്ചായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ ചെന്നു. അപ്പൊ സാധാരണ ഇങ്ങനെ ഒരു പരിപാടി എന്നൊക്കെ പറയുമ്പോൾ നല്ല കളർ ലൈറ്റും പരിപാടി ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അവിടെ ചെന്നു അവിടെ ഇരുന്നു ഇരുന്നു അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ മൈക്ക് എടുത്തിട്ട് ഇങ്ങനെ പ്രകാശനം ചെയ്യാനാണ് എന്നെ വിളിച്ചു. പ്രകാശനം ചെയ്യാനാണ് ഞാൻ വന്നത്. കൂട്ടത്തിൽ എന്റെ പടം ഇറങ്ങാൻ പോകുന്നുണ്ട്. അറിയാവോ എന്ന് ചോദിച്ചപ്പോ പിള്ളേരെല്ലാരും ഗുമസ്ത, കാരണം അവിടെ പോസ്റ്റർ ഒക്കെ ഫുള്ള് കോളേജ് ഒട്ടിച്ചേക്കണോണ്ട് ഗുമസ്തൻ ഗുമസ്തൻ എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞു. അപ്പൊ ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അദ്ദേഹം ഇങ്ങോട്ട് വന്നിട്ട് ഞമ്മന്റെ പ്രിൻസിപ്പള് എം വി എസ് മലപ്പുറം ദേഷ്യവും മൂലയായിരുന്നു ഇങ്ങനെ. അപ്പൊ പുള്ളി പറഞ്ഞു അതെ ഇവിടെ. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ കൂടെ ഉള്ളവര് സംസാരിക്കും, ബാക്കിയുള്ള ആർട്ടിസ്റ്റിനെ വിളി, അവരും അധ്യാപകർ തന്നെയാണ് വിളിച്ച് അവരെയും കയറ്റി ഇരുത്തിയത്. അപ്പൊ ബാക്കിയുള്ളവര് സംസാരിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പുള്ളി വന്നിട്ട് പറഞ്ഞു അതെ അത് ഇവിടെ മാഗസിൻ പ്രകാശനം മാത്രം മതി, വേറൊന്നും പറ്റില്ല, ഇവിടെ വേറൊന്നും ചെയ്യാൻ. അപ്പൊ എന്റെ ബേസിൽ ഈ പിള്ളേരെ എന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സത്യത്തിൽ അവർക്ക് എന്റെ ഒരു പാട്ട് കേൾക്കാനും എല്ലാ കോളേജിൽ പോയ നമ്മള് പരിപാടി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പോരാനാണ്. അപ്പൊ ഞാൻ പറഞ്ഞ അല്ലെ ഇവിടെ ഇവർക്ക് ആർക്കും ഇവിടെ ഇവരെക്കൊണ്ട് സംസാരിക്കാൻ പറ്റില്ല, നിങ്ങൾ എന്തെങ്കിലും പാങ്സി പറഞ്ഞ് പ്രകാശം ചെയ്യുക, നിങ്ങൾ പോവുക എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മള് കുഞ്ഞുനാള് ഇതിന്റെ അപ്പുറം നമുക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് അതിലൊരു വിഷയമുള്ള കേസല്ല. പക്ഷെ എന്താണ് പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഞാൻ ഈ ഷൈജു ചേട്ടനും അവരും ഇവരൊക്കെ അവരെയും കൂടി അപമാനിക്കില്ല, അവരോട് സംസാരിക്കാൻ പറ്റില്ല, നിങ്ങൾ മാത്രം പറയുക, പിന്നെ ഒന്നും ചെയ്യണ്ട, ഒന്നും പറയണ്ട, ഒന്നും പിള്ളേർക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചു. അപ്പൊ ഇറങ്ങാന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല, പ്രകാശനം ചെയ്തിട്ട് ഞാനിപ്പോ ആ വീഡിയോ കണ്ട വാക്കുകൾ പറഞ്ഞു. ജീവിതത്തിൽ ഒരുപാട് കോളേജിൽ പോയിട്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം എന്നും പറഞ്ഞ് ഞാൻ ഇറങ്ങിയാണ് ചെയ്തത്. കുട്ടികളന്ന് ഭയങ്കര ഹേർട്ടായി, കുട്ടികൾ ഞങ്ങളുടെ പുറകെ വന്നു. അവര് മാപ്പ് പറഞ്ഞു, എന്നിട്ട് പറഞ്ഞു ഒന്ന് കേറ. അപ്പൊ പിന്നെ അങ്ങോട്ട് കേറല് തിരിച്ചടങ്ങായോണ്ട് ഞാൻ കേറിയില്ല, ഞാൻ പറഞ്ഞില്ല വണ്ടി വിടുന്നു പറഞ്ഞു. അത്ര ഹേർട്ടായിട്ടുള്ള പോകുന്നേ. വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു അല്ലെ ഇറങ്ങി വരുമ്പോ? ആണ്, നാണൊക്കെ ചേട്ടാ വിളിച്ചു വരുത്തിട്ടാണല്ലോ. ഞാൻ പറയുന്നത് ഏറ്റവും ഞാൻ സിമ്പിൾ പറയട്ടെ, ഒറ്റ കാര്യം ചെയ്താൽ മതിയായിരുന്നു. ഇപ്പൊ ഞങ്ങൾ ചെയ്ത ഇപ്പൊ പാടണ്ട, അല്ലെങ്കിൽ സിനിമയുടെ പ്രൊമോഷൻ പറയണ്ട എന്ന് ഓക്കെ. ഇതെന്നോട് അവിടെ നിൽക്കുമ്പോ തന്നെ ഒന്ന് മാറ്റി വിളിച്ചിട്ട് ബിബിൻ ഇങ്ങനൊരു പ്രശ്നമുണ്ട്, ഞങ്ങക്ക് അവിടെ അധികൃതത്തിൽ താല്പര്യമില്ല, ഇവരോടും ഒന്ന് പറഞ്ഞിട്ട് ഒന്ന് നമ്മുടെ പരിപാടി ഒന്ന് ചെയ്തിട്ട് നമുക്ക്. ആ ഓക്കെ, ഇത്രയും അത് നല്ലതല്ലേ, നമ്മൾക്ക് ഹേർട്ടാവില്ല, ഒന്നുമില്ല. ഇത് അവരുടെ മുമ്പിൽ വെച്ചാണ് പറയുന്നത്, ഇവരെ കൊണ്ടൊന്നും സംസാരിപ്പിക്കാൻ പറ്റൂല, നിങ്ങൾ ഇത് ഇപ്പം പറയാ പോവാ എന്നുള്ളത്. സാധാരണക്കാരായ ഒരു കുട്ടിയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആണെങ്കിൽ അവർ ഒരുപക്ഷെ തകർന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്ക്. ആ അത് ഉണ്ടാവും, അതെന്നോട് കുറെ പേര് ചോദിച്ചു. ഞാൻ അവിടെ നിന്നിട്ട് അത്രയും നോക്കൂ, ഈ നിഷ്കളങ്കനായിട്ടുള്ള മനുഷ്യന്റെ മുഖത്ത് നോക്കി ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞമ്മന്റെ ഭൂരിപക്ഷമായിട്ടുള്ള ഞമ്മൻ ഭൂരിപക്ഷം ആയിക്കഴിഞ്ഞാൽ ആ ഞമ്മന്റെ രാജ്യത്ത് ഞമ്മൻ ചെയ്യുക എന്താണ് എന്നുള്ളത് മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒട്ടേറെ സംഭവ വികാസങ്ങൾ കണ്ടിട്ടുള്ള മലയാളിക്ക്, പ്രത്യേകിച്ച് മലയാളി ഹിന്ദുവിനും മലയാളി ക്രിസ്ത്യാനിക്കും ഇനിയും മനസ്സിലാവില്ലെന്ന്. നമ്മളൊക്കെ ഇതൊക്കെ പറയുമ്പോൾ അവനവന് വല്ലതും സംഭവിക്കുകയോ ഇതൊക്കെ കേട്ടാൽ അതല്ലെങ്കിൽ ഇത് പറയുന്നവരെ സപ്പോർട്ട് ചെയ്താൽ എന്ന് ഭയന്ന് നടക്കുന്ന
ഓരോ ഹിന്ദുവിനും ഓരോ ക്രിസ്ത്യാനിക്കും ഇതേ അവസ്ഥ. ഇത് ലളിതമായിട്ട് പറയാം, കാരണം ഇവന്മാരുടെ സ്ഥിരം പരിപാടി എന്ന് പറഞ്ഞാൽ കാലുവെട്ടലും കൈവെട്ടലൊക്കെ ആയതുകൊണ്ട് പറയാൻ പറ്റില്ല. ഇത് ഇവന് സിദ്ധേഹ ഈ പറയുന്ന ബിബിൻ ജോർജിന് വളരെ ലളിതമായിട്ടുള്ളൊരു അപമാനം എന്ന് മാത്രമേ ഇവരുടെ ഭാഷയിൽ പറയാൻ പറ്റുള്ളൂ. എന്തായാലും വാളാഞ്ചേരി എന്ന് പറയുന്ന സ്ഥലം മലപ്പുറം ജില്ലയാണ്. അവിടുത്തെ MES എന്ന് പറയുന്ന മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റിയോ കുന്തം എന്തോ ഒരു അതിൻ്റെ പേരിൽ വരുന്ന ആ കോളേജിൽ നിന്നാണ് ഇത് സംഭവിച്ചത്. ഇത് പറഞ്ഞത് ഏതോ ഒരു മദ്രസ പൊട്ടനായിട്ടുള്ള പ്രിൻസിപ്പാളാണ്. കാരണം അയാൾക്ക് മനുഷ്യത്വം ഉണ്ടായിരുന്നെങ്കിൽ, വിദ്യാസമ്പന്നനായിരുന്നെങ്കിൽ, വിദ്യാസമ്പന്നത എന്ന് പറഞ്ഞാൽ മദ്രസ വിദ്യാഭ്യാസം കൊണ്ട് പ്രിൻസിപ്പളായ ഇവനൊക്കെ ഇതേ ഉണ്ടാവുള്ളൂ. ഈ പ്രിൻസിപ്പൾ എന്ന് പറയുന്ന ഇവനൊക്കെ അർഹിക്കുന്നത് ഇതേ ഭാഷയാണ്. അധ്യാപകന്മാരെ ഗുരുക്കന്മാരെ നമ്മളിങ്ങനെ പറയാൻ പാടില്ല. പക്ഷേ വെറും മദ്രസ വിദ്യാഭ്യാസത്തിൽ PhD മറ്റേ ഡിയും ഒക്കെ എടുത്തുകൊണ്ട് വലിയ സംഭവമായി വന്നിട്ടുള്ള ഇവന്മാർ ഈ ദുഷ്ടത്തരമല്ലാതെ ഇതിനപ്പുറം വല്ലതും ചെയ്താലും അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ബിബിൻ ജോർജ് പറഞ്ഞ പോലെ ഈ ജില്ലയുടെ പേര്, ഈ കോളേജിന്റെ പേര് പറഞ്ഞാൽ ഒരു പക്ഷേ അദ്ദേഹത്തെ തീർക്കാൻ വരെ ഇസ്ലാമിക ഭീകരന്മാർ ഇറങ്ങും എന്നുള്ളത് കൊണ്ട് തന്നെ ഭയന്നുകൊണ്ടായിരുന്നു സൈബർ ലോകത്തെ ആക്രമണവും ഫിസിക്കൽ ആക്രമണവും ഭയന്നുകൊണ്ട് തന്നെയായിരുന്നു ഈ പാവം പിടിച്ച ചെറുപ്പക്കാരൻ, നിഷ്കളങ്കനായിട്ടുള്ള ഈ സിനിമാ നടൻ, ഒരു കാലിന് ശേഷിക്കുറവ് പോലുമുള്ള എന്നിട്ടും തൻ്റെതായ സ്ഥാനം വ്യക്തിത്വം പ്രദർശിപ്പിച്ച് നമ്മുടെ മുൻപിൽ അഭിമാനത്തോട് ഉയർന്നു നിൽക്കുന്ന ഈ ബിബിൻ ജോർജിന് ഐക്യദാർഢ്യപ്പെടാൻ ഇവിടത്തെ സാംസ്കാരിക നാറികളോ ഇവിടത്തെ ഒരു രാഷ്ട്രീയ സംഘടനയോ രംഗത്ത് വരാതിരിക്കുമ്പോൾ അതിലെ അനൗചിത്യം, അതല്ലെങ്കിൽ വേണ്ട ഔചിത്യം എന്ന് തന്നെ പറയാം, കാരണം ഇന്നിപ്പോൾ ഔചിത്യമായി മാറിയിട്ടുണ്ട്. അതായിരിക്കാം ചിലപ്പോൾ ഒരു പക്ഷേ PV അൻവർ പറഞ്ഞ ആ ഒരു എക്സസ് എന്ന് പറയുന്ന വാക്കായുള്ള ഉപയോഗിച്ചിരുന്നല്ലോ. ഇവന്മാരെല്ലാവരും രാഷ്ട്രീയക്കാരെല്ലാവരും മേലെ ചെല്ലുന്ന സമയത്ത് എല്ലാം ഒറ്റക്കെട്ടാണെന്ന് പറയുന്ന നെക്സസ് PV അൻവർ പറഞ്ഞ പോലെ ഇനി നെക്സസ് ഉണ്ടോ എന്ന് പോലും സംശയിച്ചാലും കുറ്റപ്പെടുത്താനാവില്ല. എന്തായാലും ബിബിൻ ജോർജിന്റെ വിഷയത്തിൽ ഞാൻ മിണ്ടാതിരുന്നത് ഇതുകൊണ്ടാണ്. എൻ്റെ അടുത്ത് സ്നേഹത്തോടുകൂടി വിഷയം സംസാരിച്ച് ഓരോരുത്തരോടും പറയാനുള്ളത് ഇത് മാത്രമാണ്. ഇതിൻ്റെ ജില്ല, ഇത് ഏതാണ് കോളേജ് എന്ന് നോക്കിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇതല്ല ഇതിൻ്റെ അപ്പുറം ഇവിടെ നടക്കാറുണ്ട് എന്ന്. അനുഭവസ്ഥനായിട്ടുള്ള എനിക്ക് ഇതൊക്കെ വെറും ടിഷ്യൂ ആണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വിഷയത്തിൽ ഇടപെടാതിരുന്നത്. എന്നിരുന്നാലും ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ബിബിൻ ജോർജിൻ്റെ മുൻപിൽ നീതിമാനാവുക, അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുൻപിൽ അഭിമാനത്തോടെ അദ്ദേഹത്തിൻ്റെ മുഖത്തോട്ട് നോക്കുക എന്നൊരു ചോദ്യമുള്ളത് കൊണ്ട് ഇത്രയെങ്കിലും പറഞ്ഞു വെക്കുകയാണ്. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.